അപ്പത് ഈ ആമക്കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ആമക്കുട്ടി എവിടെ ഉണ്ടിട്ട് ഞാൻ ആമക്കുട്ടിനെ വിളിച്ച് കാണിച്ചാൽ, ആമക്കുട്ടി ആമി ഒന്ന് വന്ന്. ആമി വരുന്നുണ്ട്. ആമിക്കുട്ടിയുടെ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലേ എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. എൻ്റെ ഡ്രസ്സും ആമിക്കുട്ടിയുടെ ഡ്രസ്സും സിജേട്ടിൻ്റെ ഒക്കെ നമ്മൾ വാദി ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെഡിങ്ങിന് വെച്ചതൊക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു. കുട്ടീനേലുള്ള വാദി ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തത്. ഇപ്പം നമ്മളുള്ളത് സിറ്റി കിങ്സ് പാർക്ക് എന്ന് പറഞ്ഞാൽ അബുഷഹറയിലുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. ഈ അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ചേട്ടൻ പുറത്ത് പോയിക്കിടെ കേക്ക് മേടിക്കാൻ ചേട്ടൻ വന്നിട്ട് ചേനാൻ ചേട്ടൻ. ഇതാണ് നമ്മുടെ പരിപാടി. നമുക്ക് എന്താണ് ഇന്നത്തെ പരിപാടി എന്നൊക്കെ നോക്കാം. അപ്പം നമ്മുടെ ജിതി ചേട്ടൻ കഠിന പരിശ്രമത്തിലാണ്. യു ഹെയർ ബർത്ത്ഡേ ഭയങ്കര കുഞ്ഞായ്യാ. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ കാണണില്ല തോന്നുന്നത്. ഇച്ചിരി കൂടെ വലിപ്പം കൂടുതൽ വേണമായിരുന്നു അല്ലാമി. ആ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ. പിങ്ക് ബലൂൺ ഉണ്ട്. അധികം സ്ഥലം പോവില്ല. പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നമ്മുടെ കളർ കോമ്പിനേഷൻ അനുസരിച്ചാണ്. ബ്ലാക്ക് ഇല്ല കെട്ടിത്തരാട്ടോ. അപ്പൊ ദേശി ചേട്ടൻ വന്നിട്ടില്ല കേട്ടാ. നമ്മുടെ ആമി സ്റ്റോക്സിലെ ആമി ചേച്ചി വന്നിട്ടുണ്ട്. എന്ത് സിമ്പിളായിട്ടല്ലേ ചേനി, ഇതും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കേ. അതെ പിന്നെ എന്തും പറയാലോ. അപ്പൊ ഞങ്ങളെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ നിങ്ങൾ ഞങ്ങളെ പർച്ചേസിംഗ് വീഡിയോ കണ്ടിട്ട് പോയോ കേട്ടോ. അങ്ങനെ ആമക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേക്കുള്ള അലങ്കാരങ്ങൾ അലങ്കാരങ്ങൾ വാങ്ങിച്ചു വന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു അല്ലേ. എന്തൊക്കെ എടുത്തേന്ന് പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ക്യാപ്പാണ് ആമക്കുട്ടിയുടെ തലയിൽ വെക്കാൻ പറ്റിയ ക്യാപ്പ്. പിന്നെ പിന്നെ ഗെയിംസിന് പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് മേടിക്കണം. അത് ഗെയിംസുകളുണ്ട് കുറച്ച് കുട്ടികൾക്ക് കൂടി. ഗെയിംസ് കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഉണ്ട്. അപ്പം ഗെയിം കളിക്കാണ്ട് അതിനുള്ള ബോളാണ് കേട്ടാ. കുറച്ചും കൂടെ നോക്കണം. നോക്കാം മൊത്തം കൺഫ്യൂഷനിലാണ്. രേവ എന്നിട്ട് നോക്കണം. ഡ്രസ്സിന്റെ കളർ ഇപ്പൊ പറയണോ വേണ്ടല്ലേ. ഈ ഒരു കളറാണ് പക്ഷെ ഇതെല്ലാം തെറ്റി. ആമിക്കുട്ടിക്ക് ക്രിസ്മസ് ക്രിസ്മസ് ആയില്ലാമിയ. അങ്ങനെ ഞങ്ങള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ നിന്ന്. ഇപ്പൊ നമ്മള് പോണത് വാദി ഡിസൈനിലേക്കാണ്. ആമക്കുട്ടിയുടെയും രേവയുടെയും ഡ്രസ്സൊക്കെ ഇവിടെയാണ്. എൻ്റെയും എൻ്റെയും അതെ ഇവിടെയാണ് നമ്മള് എന്താ പറയാ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇതെന്ന് പറയുന്നത് സുലേഖ ഹോസ്പിറ്റലാണ്. ഷാർജ സുലേഖ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഈ വാദി ഡിസൈൻ വരുന്നത്. ഈ രേവയുടെ ഡ്രസ്സാന്നുകൊണ്ട് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ രേവയുടെ ഡ്രസ്സ് രേവ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രേവ ഇഷ്ടായില്ലേ. ഈ മാലയും കൂടി എടുത്താൽ നമുക്ക് നമ്മുടെ വാദി ഡിസൈൻസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഫാമിലി ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതായത് നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ജെൻസിനായാലും അതുപോലെ വുമൻസിനായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല കോൺഫിഡൻസോടുകൂടി പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഔട്ട്ഫിറ്റ് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിനേനും സൂപ്പറായിട്ട് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതേ നമ്മുടെ ആമിക്കുട്ടി ബർത്ത്ഡേയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി നോക്കാൻ കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ ഷെല്ലുകൾ ഇങ്ങനെ കയ്യുടെ അവിടെയൊക്കെ കുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് അവർ ഇന്റർലോക്ക് ചെയ്ത് തന്നു. അതുപോലെ തന്നെ അടുക്കി നമ്മളൊരു പൂവും കൂടിയും ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ഡ്രസ്സ് ഇട്ട് നോക്കി. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. എല്ലാം പക്ക ഓക്കെയാണ് കേട്ടോ. ആ കൈയുടെ ഡിസൈനും ഇതൊക്കെ ഞാൻ ഒരു മോഡൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബർത്ത്ഡേക്ക് വന്ന എല്ലാവരും. എന്റെയും അതുപോലെ ആമിയുടെയും സിജയുടെയും ഒക്കെ ഇത് എവിടെ നിന്നാണ്
സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ. അതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജാനിന് ഞങ്ങളതിനേക്കാളും ചെറിയൊരു ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുടെയും ഔട്ട്ഫിറ്റൊക്കെ ഇട്ടുനോക്കി, ചെറിയ എന്താ പറയുക ഓൾട്ടറേഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ വാദി ഡിസൈൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ ബുത്തേനിലെ സുലാഗ് ഹോസ്പിറ്റലിലെ ഡിസ്കൗണ്ട് സെൻറ്റർ, ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആട്ടാണ് വാദി അൽകരാസ്. അപ്പൊ നമുക്ക് ബർത്ത്ഡേ അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്തായി നോക്കാം. നമ്മുടെ കേക്ക് കൂടി ഉണ്ട് കേട്ടോ. ഇത് കേക്ക് മെൽട്ട് ആയതല്ലേ, ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റ്. റെയിൻബോ കേക്ക് ആണ് കേട്ടാ. ഇവിടെ സെറ്റ് അതിന്റെ സിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. കഴിഞ്ഞിട്ടില്ല, കുറച്ച് പേര് വന്നിട്ടുള്ളൂ, എല്ലാവരും വരുന്നുള്ളൂ സെറ്റ് ആവണം. അമ്മിക്കുട്ടി ഫുൾ ഓണാട്ടാ. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന മുന്നേ അമ്മിക്കുട്ടി ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്ര നേരം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഈ മിഠായി പാക്കറ്റ് കൊണ്ടപ്പോഴാണ് ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. കുട്ടികൾ വന്നാൽ കുഴപ്പമില്ല, വലിയവരും അതെ സഹായിക്കാനുള്ള വലിയ മനസ്സാണ്. നിങ്ങൾ ആരും കാണാതെ പോകരുത്. അയ്യോ, നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ വീണോ. നമ്മൾ മിഠായി ഈ നമ്മുടെ ഇതുണ്ട് കേട്ടോ. ഇതെന്താ പറയാ, ആറാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അമ്മയുടെ. ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ ഫുള്ളായിട്ടുണ്ട്. അത്യാവശ്യം ഫുള്ളായിട്ട് കേട്ടോ ഡെക്കറേഷൻ. ഇനി മിഠായും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരികൾ കുറച്ചുകൂടി വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ. എന്നെ വിളിക്കില്ലേ സെൽഫിക്ക്. അയാന ഏതാ, ദുവ, ആമിന, മിച്ചു, ദേവിക, ദേവിക ഫുഡ് കഴിക്കുക, ദേവിക ദേവിക ഫുഡ് കഴിക്കുക. ആ ദേവിക കണ്ടു 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 ദേവികിനെ കണ്ടു. Ocean, what do you see? Big fish, small fish, looking at me. നമ്മുടെ ഫുഡ് ഐറ്റംസിലേക്ക് കിടക്കാണ് കേട്ടോ. നമ്മുടെ സ്റ്റാർട്ട് ആയിട്ട് ബീഫ് അല്ലേ ചേട്ടത്, അല്ലേ അല്ല ചേട്ടൻ ഞാൻ പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ തുടക്കം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടാ. എല്ലാവരും ഫുഡ് കഴിക്കാണ്. കുട്ടികൾ ഇവിടെ ഉണ്ട്. ഹലോ, എങ്ങനെയുണ്ട് ഫുഡ്? ശരിക്കും എന്താ കഴിച്ചേ? ഇത് എന്നിട്ടാ ബീഫ് റോസ്റ്റ് അല്ലേ, പെപ്പർ, അതെ മട്ടൻ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഇത് എന്നിട്ടാ ഇവിടെ അല്ലാണ്ട് എങ്ങനെയുണ്ട്? അതെ ചിക്കൻ ഇഷ്ടമായി ആയിട്ട് കൊണ്ടാട്ടം സൂപ്പർ ആയിട്ട് അല്ലേ. ഈ കേക്ക് ഇതിന്റെ ഒപ്പം ഉള്ളതാണോ വേറെ അല്ലേ? ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഹായ്, നീ ഉണ്ടായിരുന്നു ഫുഡ് സൂപ്പർ. നീ ഉണ്ടായാനാ സൂപ്പർ. അമിന സൂപ്പർ, മിച്ചു, ദൈവി, ദുവാ,
അപ്പം മിഥു ചേട്ടാ അഭിപ്രായം ഒന്ന് പറയുകയാണെങ്കിൽ രേഖപ്പെടുത്തരുത്. എന്താ ചിക്കൻ? ഡിണ്ടുക്കൽ ഫ്രൈഡ് ചിക്കൻ. അതാണ് സൂപ്പർ അല്ലേ? അതും ജിതേഷ് ചേട്ടനാ അതാ പറഞ്ഞത്. ഒരാൾ അപ്പുറത്തോടെ പോണുണ്ട്, ഞാൻ കാണുന്നുണ്ട് പ്ലേറ്റ് കൊണ്ട് പോണത്. സാവധാനം കഴിച്ചോ. മതിയെ ക്യാമറ മാറ്റുമ്പോ എന്താ അഭിപ്രായം? കൊടുത്തു കഴിഞ്ഞു സൂപ്പറായിരുന്നു. അങ്ങനെ തന്നെ ഉണ്ടല്ലോ കഴിക്കുന്ന. നമ്മുടെ കിഡ്സിന്റെ അടുത്ത് പോട്ടെ. നിങ്ങക്ക് ഏതാ ഏത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? ഓരോരുത്തരായിട്ട് പറയണം. ദുബ പറയാതെയാ ഏത് ഫുഡ് ഇഷ്ടേ? അതാണ് ഇഷ്ടം. ആമി കുട്ടിക്ക് ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. ആമിനെ കുട്ടിക്ക് ഏത്? ഇതന്നെയോ എല്ലാവർക്കും ഇത് ഇഷ്ടം. ഇത് മിച്ചൂരാദിന് ഇഷ്ടായ ചാക്കാ.